മക്കളുടെ വിദ്യാഭ്യാസത്തിൻ്റെ മുമ്പിൽ അവരുടെ ലോകപരിചയത്തിൻ്റെ മുമ്പിൽ ഇന്നും വല്ലാണ്ട് ഒതുങ്ങിക്കൊടുക്കുന്ന ഒരു അപ്പനും അമ്മയും നമ്മുടെ വീട്ടിലുണ്ട്. നമ്മൾ വാട്സാപ്പും ഫേസ്ബുക്കും ഒക്കെ കാണുന്നവരാണ്. നമ്മൾ കമ്പ്യൂട്ടർ പരിജ്ഞാനമുള്ളവരാണ്. നമുക്ക് വാഹനം ഓടിക്കാനുള്ള പാഠവും പ്രാഗൽഭ്യവുമുണ്ട്. നമ്മുടെ ഇത്തരത്തിലുള്ള ഗംഭീര കഴിവുകളുടെ മുമ്പിൽ തങ്ങളുടെ അധ്വാനത്തെ ചെറുതായി കാണുന്നവരും നമ്മുടെ വലിയ വിദ്യാഭ്യാസം എന്ന ആഭാസത്തിൻ്റെ മുമ്പിൽ തലകുനിക്കുന്നവരുമായി ഒട്ടേറെ മാതാപിതാക്കൾ നമ്മുടെ കുടുംബങ്ങളിലുണ്ട്. ഔസേ പുണ്യാളൻ്റെ മുഖമാണ് അവർക്കെന്ന് അച്ഛന് തോന്നുന്നു. സ്വർഗീയദാന വർഷം സംരക്ഷകന്റെ പുണ്യം. ഈ ഔസേപ്പിതാവിന് എന്തായിരുന്നു ഭാഗ്യം? നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ചോരിക്കേ. നമ്മുടെയൊക്കെ നാട്ടിൽ നല്ലൊരു കാറുള്ളവനെ നമ്മൾ ഭാഗ്യവാൻ എന്ന് വിളിക്കും, നല്ലൊരു വീടുള്ളവനെ ഭാഗ്യവാൻ എന്ന് വിളിക്കും, ഒത്തിരിയേറെ നല്ല വർത്തമാനങ്ങൾ പറയുന്നവനെ ഭാഗ്യവാൻ എന്ന് വിളിക്കും, നല്ല മക്കളുള്ളവരെ ഭാഗ്യവാൻ എന്ന് വിളിക്കും, നല്ലൊരു ഭാര്യ ഉള്ളവനെ അല്ല സുന്ദരിയായ ഒരു ഭാര്യ ഉള്ളവനൊക്കെ നമ്മൾ വിളിക്കും ഭാഗ്യവാൻ എന്ന്. അല്ലെങ്കിൽ നല്ല സ്വത്ത് സമ്പത്ത് എല്ലാം തികഞ്ഞവനെ ഒക്കെ നമ്മൾ വിളിക്കുന്നത് ഭാഗ്യവാൻ എന്നാ അല്ലേ? മനുഷ്യരെല്ലാവരും അങ്ങനെയുള്ളവരെ വിളിക്കുക ഭാഗ്യവാൻ എന്ന്. പണമില്ലാത്തവനെ നമ്മൾ ഭാഗ്യവാൻ എന്ന് വിളിക്കുമോ? ഒത്തിരിയേറെ വേദനകളായിട്ട് ജീവിക്കുന്നവനെ ഭാഗ്യവാൻ എന്ന് വിളിക്കുമോ? സ്വസ്ഥമായിട്ട് ഒന്ന് കിടന്നുറങ്ങാൻ സാധിക്കാത്തവനെ ഭാഗ്യവാൻ എന്ന് വിളിക്കുമോ? ധന്യത നിറയുന്ന വർഷം. വിശുദ്ധ അഗസ്റ്റിൻ തന്നെ പറയുന്ന ഒരു കാര്യം ഇതാണ്, എന്തുകൊണ്ടാണ് യൗസേപ്പിനെ വിവിധ കാര്യങ്ങളിൽ നമ്മൾ സമീപിക്കാൻ ഇടവരുന്നത്? ഒന്ന് ചിന്തിച്ചു നോക്കി, എന്തുമാത്രം ബഹുമതികളാണ് യൗസേപ്പിനെ നാം കൽപ്പിച്ച് നൽകുക. സഭയുടെ ശക്തനായ സംരക്ഷകൻ, കന്യകക്കാരുടെ മധ്യസ്ഥനായ വ്യക്തി, നൽമരണത്തിൻ്റെ മധ്യസ്ഥനായ വ്യക്തി. നിങ്ങൾ ഓർക്കണം, യൗസേപ്പ് എന്ന പേര്, ജോസഫ് എന്ന പേര്, അതിൻ്റെ വകഭേദങ്ങളാണ് ലോകത്ത് ഏറ്റവും കൂടുതൽ പുരുഷനാമമായിട്ട് സ്വീകരിച്ചിട്ടുള്ളത്. അതിൻ്റെ മറ്റു ചില വകഭേദങ്ങളും സ്ത്രീനാമമായിട്ട് പേരുകളായിട്ട് സ്വീകരിച്ചിട്ടുണ്ട്. ലോകത്ത് ഏറ്റവും കൂടുതൽ രാജ്യങ്ങളുടെ മധ്യസ്ഥൻ ഈ യൗസേപ്പ് തന്നെയാണ്. അതിനേക്കാൾ ഉപരിയായി യൗസേപ്പ് അനേകം സംരംഭങ്ങളുടെ മധ്യസ്ഥനായിട്ട് സ്വീകരിക്കാനായിട്ട് ഇട വന്നിട്ടുണ്ട്. എന്താ ഇതിൻ്റെയൊക്കെ പ്രത്യേകത? നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഏത് സാഹചര്യത്തെയും അതിജീവിക്കാൻ സാധിക്കുന്ന ഒരു ജീവിത സാക്ഷ്യം, ഒരു ജീവിത മാതൃക യൗസേപ്പിൻ്റെ ജീവിതത്തിൽ നമുക്ക് കണ്ടെത്തിയെടുക്കാൻ സാധിക്കും. യൗസേപ്പിതാവ് നമ്മുടെ മുന്നിൽ നിന്ന് സൗമ്യമായി നമ്മളെ പുഞ്ചിരിച്ചുകൊണ്ട് പറയുന്നത്, ചോദിക്കാമായിരുന്ന ചോദ്യങ്ങൾ ഞാൻ ചോദിച്ചിട്ടില്ല. എത്ര തവണയാണ് നമ്മൾ ഇത്തരം ചോദ്യങ്ങൾ ഉയർത്തിയിട്ടുള്ളത്? വേണ്ടതുപോലെ തന്നെ അറിയിച്ചില്ല. ദാമ്പത്യ ബന്ധങ്ങളിൽ പരസ്പരം ഭാര്യയും ഭർത്താവും എന്നോട് പറഞ്ഞില്ലല്ലോ എന്ന് ചോദിച്ച് എത്ര തവണ. ഇനി മറ്റു കുടുംബ ബന്ധങ്ങളിൽ, നമ്മുടെ ഓഫീസിൽ, നമ്മുടെ മിനിസ്ട്രികളിൽ, നമ്മുടെ സൗഹൃദ വലയങ്ങളിലൊക്കെ എന്നോട് പറഞ്ഞില്ല, എന്നാൽ അവരോട് പറഞ്ഞു, അല്ലെങ്കിൽ എന്നോട് പറയേണ്ടതുപോലെ പറഞ്ഞില്ല. അങ്ങനെ എത്ര വട്ടം നമ്മൾ പരാതികൾ ചോദ്യ രൂപത്തിൽ ഉയർത്തിയിട്ടുണ്ട്. എന്തുകൊണ്ട് എന്നെ അറിയിച്ചില്ല എന്നൊക്കെ എത്ര തവണ ചോദിച്ചു. അങ്ങനെ ചോദ്യങ്ങൾ ഉയർത്തിയിട്ടുള്ള നമ്മുടെ മുമ്പിൽ ഔസേപ്പിതാവ് വളരെ സൗമ്യമായിട്ട് പറയുന്നു, ചോദിക്കാമായിരുന്ന ചോദ്യങ്ങൾ ഞാൻ ചോദിച്ചില്ല. ഒരു കവിത ഞാൻ ഈ നിമിഷത്തിൽ ഓർക്കുകയാണ്. എന്നുമെൻ പുസ്തകത്താളിൽ മയങ്ങുന്ന നന്മതൻ പീലിയാണച്ഛൻ. കടലാസു തോണിയെ പോലൻ്റെ ബാല്യത്തിൽ ഒഴുകുന്ന ഓർമ്മയാണച്ഛൻ. യൗസേപ്പിതാവർഷം സ്വർഗീയദാന വർഷം സംരക്ഷകന്റെ പുണ്യവർഷം ധന്യത നിറയുന്ന വർഷം യൗസേപ്പിതാവർഷം യൗസേപ്പിതാവർഷം.